Hi, hello friends, study group in the Pudhi video lake, Ella Varkan Suagatam. In the video, Namala, Kohlberg in the San Marga, Vigasana Gatangala Kurche, Vigasa Gatangala Kurchana, Nokunade Adile, Tan Ulpeta Sangatine, Sivigarinaya, Anga Mai Thiran, Avishya Maya, Mano Bhavangalam, Mulingalam, Naibunigalam, Arjikan, Shishivine Praptanakuna, Vigasana Prakriyana. സാമൂഹിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോൾബർഗ് സാമൂഹിക വികസനവുമായി ബന്ധപ്പെട്ട സാൻമാർഗിക വികാസത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ആശയങ്ങൾ പങ്കുവെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ സാമൂഹിക വികസനം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു വ്യക്തി താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്നതുകൊണ്ട് പറയുന്നത് വ്യക്തിയുടെ സാൻമാർഗിക ബോധവും സാമൂഹിക ബോധവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം വ്യക്തിയുടെ സാൻമാർഗിക ബോധം അതായത് കോൾബർഗിൻ്റെ സാൻമാർഗിക ബോധവും സാമൂഹിക ഭാവബോധവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയയാണ് നാം സാമൂഹിക വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ലോറൻസ് കോൾബർഗ് ആണ് സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ആര് ലോറൻസ് കോൾബർഗാണ് കോൾബർഗിൻ്റെ പ്രശസ്തമായ കൃതികൾ ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻ്റ് എന്നതാണ് ഒന്നാമത്തേത് അത് 1981 പബ്ലിഷ് ചെയ്തത് അപ്പോൾ കോൾബർഗിൻ്റെ പ്രശസ്തമായ കൃതികളുണ്ട് രണ്ടെണ്ണമാണുള്ളത് അതിൽ ഒന്നാമത്തേത് ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻ്റ് 1981 പബ്ലിഷ് ചെയ്തു അടുത്തത് 1983 പബ്ലിഷ് ചെയ്ത ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് രണ്ടാമത്തെ പുസ്തകം ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് അടുത്തത് സാൻമാർഗിക വികസനത്തെ കീഴ്വഴക്കങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ മാമൂലികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കോൾബർഗ് 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിക്കുന്നത് പിന്നീട് അതിനെ ആ സാൻമാർഗിക വികസന ഘട്ടത്തിൽ അവ ഓരോന്നിനെയും അദ്ദേഹം രണ്ടായി വീണ്ടും തരംതിരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ 6 ഘട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സാൻമാർഗിക വികസന തലങ്ങളിൽ അദ്ദേഹം കോൾബർഗ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ സാൻമാർഗിക വികസനത്തെക്കുറിച്ചിട്ട് കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ അത് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഘട്ടങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് അതിനെ വീണ്ടും തരംതിരിച്ച് 2 ഘട്ടങ്ങൾ വീതം മൊത്തത്തിൽ 6 ഘട്ടങ്ങളാക്കിയിട്ട് വിഭജിച്ചിട്ടുണ്ട് ഇനി ആ 6 ഘട്ടങ്ങളെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടങ്ങൾ എന്നതാണ് ആദ്യത്തെ 3 ഘട്ടം എന്ന് പറയുന്നത് ലെവൽ 1 ഒന്നാമത്തേത് അത് പ്രാക് യാഥാസ്ഥിത സദാചാര ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടങ്ങളിലെ ഒന്നാമത്തേത് പ്രാക് യാഥാസ്ഥിത സദാചാര ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്നും അറിയപ്പെടുന്നു ഇതിനെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്നും അറിയപ്പെടുന്നു അത് പ്രായം എന്ന് പറയുന്നത് 4 മുതൽ 10 വയസ്സ് വരെയാണ് കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടങ്ങളിലെ ഒന്നാമത്തെ ഘട്ടം പ്രാക് യാഥാസ്ഥിത സദാചാര ഘട്ടമാണ് അഥവാ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയാണ് അത് 4 മുതൽ 10 വയസ്സ് വരെയാണ് അടുത്തത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലെവൽ 2 യാഥാസ്ഥിത സദാചാര ഘട്ടമാണ് യാഥാസ്ഥിത സദാചാര ഘട്ടം അഥവാ കൺവെൻഷണൽ മൊറാലിറ്റിയാണ് കൺവെൻഷണൽ മൊറാലിറ്റി ഇത് 10 മുതൽ 13 വയസ്സ് വരെയാണ് ഇപ്പോൾ യാഥാസ്ഥിത സദാചാര ഘട്ടത്തിലെ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് 10 മുതൽ 13 വയസ്സ് വരെയാണ് അടുത്തത് ലെവൽ 3 ആണ് യാഥാസ്ഥിതാനന്തര സദാചാര ഘട്ടം അത് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയാണ് ആഫ്റ്റർ 30 ഇയേഴ്സ് ആണ് അതായത് 13 വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ലെവൽ 3 എന്ന് പറയുന്നത് യാഥാസ്ഥിതികാനന്തര ഘട്ടം സദാചാര ഘട്ടം യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടമാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി
അത് ആഫ്റ്റർ 30 ഇയേഴ്സാണ്, അതായത് 13 വർഷങ്ങൾക്ക് ശേഷമാണ് അത് ആ ഒരു ഘട്ടം വരുന്നത്. ഇനി കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടങ്ങളിലെ ആദ്യത്തെ 3 ഘട്ടങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ലെവൽ 1 പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടം, ലെവൽ 2 യാഥാസ്ഥിത സദാചാര ഘട്ടം, ലെവൽ 3 യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. അതിൽ ലെവൽ 1 തന്നെ അവർ വീണ്ടും തരംതിരിക്കുന്നു. അപ്പോൾ അതൊന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടത്തിനെ രണ്ടാക്കി ഭാവിച്ചതിൽ ഒന്നാമത്തേതിൽ ശിക്ഷണവും അനുസരണയും, രണ്ടാമത്തേതിൽ പ്രായോഗികമായ ആപേക്ഷികത്വം. അപ്പോൾ പ്രാഗ് യാഥാസ്ഥിത സദാചാര ഘട്ടത്തെ രണ്ടാക്കി തിരിച്ചു. 1 ശിക്ഷണവും അനുസരണയും, 2 പ്രായോഗികമായ ആപേക്ഷികത്വം. അതിൽ ഒന്നാമത്തെ ശിക്ഷണവും അനുസരണയും എന്താണെന്ന് നോക്കാം. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുള്ള അനുസരണ ഘട്ടമാണ് ഈ ഒരു ഘട്ടത്തെ പറയുന്നത്. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുള്ള അനുസരണ ഘട്ടമാണ് ഇത്. അതായത് നമുക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, അടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശിക്ഷയെ ഭയന്നിട്ട് അതനുസരിക്കുക. ശാരീരികമായ അനന്തര ഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ഘട്ടമാണത്. ശിക്ഷണവും അനുസരണവും എന്നത് ശാരീരികമായ അനന്തര ഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ്. ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു. ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെയൊക്കെ അനുസരിക്കുന്ന ഒരു ഘട്ടമാണ് ശിക്ഷണവും അനുസരണവും എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലെവൽ 1 തന്നെ രണ്ടാമത്തെ ഭാഗം പ്രായോഗികമായ ആപേക്ഷികത്വം എന്നതാണ്. പ്രായോഗികമായ ആപേക്ഷികത്വത്തിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തേത് ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ആയോജന ഘട്ടം എന്നാണ്. പ്രായോഗികമായ ആപേക്ഷികത്വം എന്ന് പറയുന്നത് ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ആയോജന ഘട്ടമാണ്. പിന്നെ ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയം താല്പര്യം മുൻനിർത്തിയാണ്. ചട്ടങ്ങൾ പാലിക്കുന്നത് തത്സമയ താല്പര്യങ്ങളൊക്കെ മുൻനിർത്തിയാണ്. നീതിനിഷ്ഠമായ പാരസ്പര്യം, തുല്യമായ പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ പ്രകടമാണ്. പ്രായോഗികമായ ആപേക്ഷികത്വത്തിലുള്ളതാണ് നീതിനിഷ്ഠത, പാരസ്പര്യം, തുല്യമായ പങ്കിടൽ എന്നിവയുടെയൊക്കെ കേവലമായ രൂപങ്ങളൊക്കെ പ്രകടമാണെന്നത്. ഇനി കോൾബർഗിൻ്റെ രണ്ടാമത്തെ ഘട്ടം ലെവൽ 2 ആണ് യാഥാസ്ഥിത സദാചാര ഘട്ടം. അന്തർവൈയക്തിക സമന്വയം, സാമൂഹിക പാലനം, നിയമവും സമാധാനവും എന്നിവയാണ് 2 ഘട്ടങ്ങൾ. യാഥാസ്ഥിത സദാചാര ഘട്ടത്തിൽ, യാഥാസ്ഥിത സദാചാര ഘട്ടത്തിൽ അഥവാ കൺവെൻഷണൽ മൊറാലിറ്റിയിലെ ഒന്നാമത്തെ ഭാഗം അന്തർവൈയക്തിക സമന്വയവും രണ്ടാമത്തെ ഭാഗം സാമൂഹിക പാലനം, നിയമവും സമാധാനവും എന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ആദ്യം നോക്കാം, അന്തർവൈയക്തിക സമന്വയം. ഇനി അതിലെന്താ പറയുന്നത് വെച്ചാൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുക, സംഘ മാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്ന ഒരു ഘട്ടമാണ് ഇത് എന്നാണ് പറയുന്നത്. സംഘബന്ധങ്ങളോട്, നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒരു ആയോജനം പുലർത്തുന്ന ഒരു ഘട്ടമാണ് യാഥാസ്ഥിത സദാചാര ഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ 10 to 13 വയസ്സ് വരെയാണ്. അടുത്തത് അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ഭാഗം, അതായത് യാഥാസ്ഥിത സദാചാര ഘട്ടത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് സാമൂഹിക പാലനം, നിയമവും ക്രമസമാധാനവും. സാമൂഹിക പാലനം, നിയമവും ക്രമസമാധാനവും. സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു, അതുപോലെ സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഘട്ടം. സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു, സാമൂഹിക നിയമങ്ങളോട് ആയോജനം പുലർത്തുന്ന ഒരു ഘട്ടവുമാണ്. ഇനി അടുത്തത് ലെവൽ 3 ആണ് യാഥാസ്ഥിതിക ആനന്തര സദാചാര ഘട്ടം അഥവാ പോസ്റ്റ് കൺവെൻഷനൽ മൊറാലിറ്റി എന്നതാണ്. അത് ആഫ്റ്റർ 30 ഇയേഴ്സ് ആണ്, അതായത് 13 വയസ്സിന് ശേഷമുള്ള ഒരു കാലഘട്ടം. അതിൽ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്, സാമൂഹിക വ്യവസ്ഥാ നിയമപരം എന്നും സാർവജനീന സദാചാര തത്വം എന്നും. അതിൽ സാമൂഹിക വ്യവസ്ഥാ നിയമപരം എന്ന ഭാഗത്ത് സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കണമെന്ന് വിശ്വാസമാണ്. സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കുമെന്ന വിശ്വാസമാണ് സാമൂഹിക വ്യവസ്ഥാ നിയമപരം. അടുത്തത് ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടം. ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായും സന്മാർഗ മാതൃകകളുമായും ആയോജനം പുലർത്തുന്ന ഘട്ടമാണ്. അടുത്തത് മൂന്നാമത്തെ തന്നെ മൂന്നിലെ രണ്ടാമത്തെ ഭാഗം, അതായത് നമ്മൾ പറഞ്ഞു യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടത്തെ രണ്ടാക്കി തിരിച്ചു, സാമൂഹിക വ്യവസ്ഥാ നിയമപരവും സാർവജനീന സദാചാര തത്വവും.
അതിലെ ഇനി നോക്കുന്നത് സാർവജനീന സദാചാര തത്വമാണ്. സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായിട്ട് ആയോജനം പുലർത്തുന്ന ഘട്ടമാണിത്. ന്യായം, നീതി, സമത്വം തുടങ്ങി നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യുന്നത്. സാർവലൗകികമായ സാൻമാർഗിക സിദ്ധാന്തങ്ങളുമായിട്ട് ആയോജനം പുലർത്തുന്ന ഘട്ടമാണ്. ന്യായം, നീതി, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധമുണ്ടാക്കിയെടുക്കലാണ് ഈ സാർവജനീന സദാചാര തത്വം എന്ന ഘട്ടത്തിൽ ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോൾബർഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ ഘട്ടത്തെ ഒന്നുകൂടി ചുരുക്കി പറയാം. ലെവൽ 1 പ്രാക് യാഥാസ്ഥിത സദാചാര ഘട്ടം. അതിനെ രണ്ടാക്കിയത് ശിക്ഷണവും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വം. അടുത്തത് ലെവൽ 2 യാഥാസ്ഥിതിക സദാചാര ഘട്ടം. അതിനെ രണ്ടാക്കി അന്തർവൈയക്തിക സമന്വയം, സാമൂഹിക പാലനം, നിയമവും സമാധാനവും. ഇനി അടുത്തത് 3-ാമത്തെ ലെവല് യാഥാസ്ഥിതിക ആനന്തര സദാചാര ഘട്ടം. അതിനെ രണ്ടാക്കി സാമൂഹിക വ്യവസ്ഥ നിയമപരം സാർവജനീന സദാചാര തത്വം. ഇത്രയും ഘട്ടങ്ങളാണ് കോൾബർഗിൻ്റെ പ്രധാന വികാസ ഘട്ടങ്ങൾ. ഇതെല്ലാം നന്നായി തന്നെ നോക്കേണ്ടതാണ്. ഈ ഒരു ഏരിയയിൽ നിന്നും ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സാൻമാർഗിക സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ കോൾബർഗിൻ്റെ സാൻമാർഗിക സിദ്ധാന്തമനുസരിച്ച് ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് സാർവജനീന സദാചാര തത്വമാണ്. അതായത് നമ്മൾ പറഞ്ഞ യാഥാസ്ഥിതിക ആനന്തര സദാചാര ഘട്ടത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമായ സാർവജനീന സദാചാര തത്വം.